ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചക്ക കൊണ്ട് നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. ഞങ്ങളിതിനെ കൂഞ്ചൽ എന്നാണ് പറയുന്നത്, ചക്കയുടെ കൂഞ്ചൽ എന്നാണ് പറയുന്നത്. എല്ലായിടത്തും ഇങ്ങനെയാണോ പറയുന്നത് എന്ന് അറിയില്ല. ചക്കയുടെ മേൽഭാഗവും പിന്നെ ചക്കയുടെ അടിഭാഗവും, അതായത് മുള്ള് കളഞ്ഞ് അതിൻ്റെ മീറ്റുള്ള ഭാഗവും ചക്കയുടെ ചുളയുടെ മുകളിലുള്ള ആ ഭാഗമാണ് എടുക്കുന്നത്. അത് ചെറുതായി ഇതുപോലെ പൊടി പൊടിയായി അരിയണം. പിന്നെ ഇതിലോട്ട് കുറച്ച് ചക്കക്കുരുവും വേണം. ഞാനിവിടെ കുറച്ച് ഒരു 10 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊരു നല്ല കറി ഉണ്ടാക്കാം. നെയ്സ് പത്രിയോടൊപ്പം അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട്. എളുപ്പത്തിലുണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള നാടൻ വിഭവം ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയാണല്ലോ നമുക്ക് നല്ലത്, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചട്ടിയിലോട്ട് ചക്കയുടെ കൂഞ്ചലും ചക്കക്കുരുവും ചേർത്ത് കൊടുത്ത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം മതിയാവും, വെള്ളം കൂടാൻ പാടില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. കുറച്ച് വെള്ളം ചേർത്തത് കൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വേഗം വെന്ത് കിട്ടാൻ വേണ്ടി കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്, ഇളക്കി കൊടുത്ത് തന്നെ ഇത് വേവിച്ചെടുക്കണം. വെള്ളം കൂടാനേ പാടില്ല. ഇപ്പോൾ ഇതാ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിന് വേണ്ടിയുള്ള താളിപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. താളിപ്പിനായി നമുക്ക് സവാള, കടുക്, വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, വെളുത്തുള്ളി, തേങ്ങ, ഇത്രയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. താളിക്കാൻ വേണ്ടി ഞാൻ ഒരു പാന് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായി മൂത്ത് കിട്ടിയാൽ ഇതിലോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വറുത്ത മുളകും മല്ലിയാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എരിവിനനുസരിച്ച് ചേർക്കാം.
മുളകും മല്ലിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൂഞ്ചോലും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം യോജിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്യാം. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ, അപ്പോൾ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.